ഹായ് വെൽക്കം ടു വൺസ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആൻഡ് നോട്ടൻ തിയറത്തിൽ ചോദിച്ചിട്ടുള്ള ഗേറ്റിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അതിൽ എല്ലാ ടൈപ്പ് വെറൈറ്റീസും നമ്മൾ കവർ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കാരണം തെവൻസ് ആൻഡ് നോട്ടൻ തീയർ ചോദിക്കാറുള്ള കൊസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ വെറൈറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതില് ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കാം ഫോർ ദ സർക്യൂട്ട് ഷോൺഇൻ ഈക്വൽ ആൻഡ് വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽ എ ബി ഈസ് അപ്പോൾ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട് ആ സർക്യൂട്ട് തന്നിട്ട് എ ബി എന്ന് പറയുന്ന രണ്ട് ടെർമിനൽസിന്റെ അക്രോസ് ഉള്ള തെവൻ ഇക്വലൻസ് ഇക്വൻ വോൾട്ടേജ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യുക യൂഷൽ തെവൻ വോൾട്ടേജ് കാണാൻ തെവൻ ഇക്വലൻ വോൾട്ടേജ് കാണാനുള്ള പ്രൊസീജിയർ എന്താണ് നമുക്ക് സാധാരണ വോൾട്ടേജ് ചോദിക്കാ ഒരു പർട്ടിക്കുലർ കമ്പോണന്റിന്റെ ഇടയിലാണ് അപ്പൊ നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ആ കമ്പോണന്റിനെ ആദ്യം റിമൂവ് ചെയ്യാന്നുള്ളതാണ് പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എ ബി എന്ന് പറയുന്ന ഓപ്പൺ ടെർമിനൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം എ ബി എന്ന് പറയുന്ന രണ്ട് ഓപ്പൺ ടെർമിനൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ി അപ്പൊ ഇതിനിടയിൽ എന്തല്ലോണൻസ് ഇല്ല അപ്പൊ ഓൾറെഡി അവിടെ റിമൂവ് ആണ് അല്ലെങ്കിൽ എക്സ്ട്രാ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യണം ആ കമ്പോണന്റ് റിമൂവ് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ടർ ടെർമിനൽ നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ അവിടുത്തെ വോൾട്ടേജ് ആണ് എന്തായിട്ട് എടുക്കുക ആയിട്ട് എടുക്കുക അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തവൻ ഇൻ ഇക്വൻ വോൾട്ടേജാണ് അല്ലെ ഒന്നും ചോദിച്ചിട്ടില്ല തവൻ ഇക്വല റെസിസ്റ്റൻസോ അല്ലെങ്കിൽ തവൻ മോഡലോ ഒന്നും ചോദിച്ചിട്ടില്ല നമ്മളോട് തവൻ ഇക്വലൻ വോൾട്ടേജ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം നമുക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്ന് പറയുന്നത് ഈ പോയിന്റിലെ വോൾട്ടേജ് ആണ് അല്ലേ ആ പോയിന്റിലെ വോൾട്ടേജ് അതേ പോയിന്റ് തന്നെയാണ് ഈ പോയിന്റ് എന്ന് പറയുന്നത് അതേ പോയിന്റ് തന്നെയാണ് ഈ പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ നോട്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഇവിടുത്തെ വോൾട്ടേജും വി ടിഎത്തെ ടി എച്ച് ആന്ന് എഴുതാൻ പറ്റും ഓക്കെ അല്ലേ അപ്പോ ഓരോ നോഡ്സിലെയും വോൾട്ടേജസ് നമുക്ക് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ നോഡിൽ നമുക്ക് നോഡൽ അനാലിസിസ് നടത്താൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും കിച്ച് ഓഫ് കറന്റ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും ശരിയല്ലേ അപ്പൊ ക്രിച്ച് ഓഫ് കറന്റ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഓരോ ഒരു നോഡിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ നോഡിൽ കൂടെയുള്ള എല്ലാ കറൻസും നമുക്കറിയാം അറിയാം എന്നാൽ മാത്രമേ നമുക്ക് ക്രിച്ച് ഓഫ് കറന്റ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിപ്പോ ഈ നോഡ് കൺസിഡർ ചെയ്തിട്ട് ഈ നോഡിൽ നമ്മൾ കിർച്ച് ഓഫ് ലോ അപ്ലൈ എന്ന് വിചാരിക്കുക അപ്പോൾ ഏതൊക്കെ കറൻസ് ഈ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് പോകുന്നതായിട്ട് അസ്യൂം ചെയ്യാം അതിനെ നമ്മൾ എന്ന് അസ്യൂം ചെയ്യാം അതേപോലെ ഒരു കറണ്ട് ഇങ്ങോട്ട് പോകുന്നതായിട്ട് അസ്യൂം ചെയ്യാം അതിനെ നമുക്ക് ഐ ടു എന്ന് അസ്യൂം ചെയ്യാം ഒരു കറണ്ട് ഇങ്ങോട്ട് പോകുന്നതായിട്ട് അസ്യൂം ചെയ്യാം പക്ഷേ ഓൾറെഡി അവിടെ നമുക്ക് കറണ്ട് തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് തന്നിട്ടുണ്ട് അപ്പോൾ ഐ ത്രീ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം ഈ വൺ ആംബിയർ ആയിട്ട് എടുക്കാം അപ്പോൾ മൂന്ന് കറൻസ് അവിടെ ആ നോഡിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോ ഓരോ കറൻസിന്റെ ഇക്വേഷൻ എഴുതുന്ന സ്ഥലത്തും എന്തുണ്ടാവും വി ടി ടിഎച്ചിന്റെ വാല്യൂ വരും കാരണം എന്താ നമ്മൾ നോക്കുക ഈ നോഡ് ഈ ഐവൺ എന്ന് പറയുന്ന കറണ്ട് ഈ ഐവൺ എന്ന് പറയുന്ന കറണ്ട് എങ്ങനെയാ പോകുന്നത് ഇതിൽ കൂടെ ഇതിൽ കൂടെ ഇങ്ങോട്ടേക്കാണ് പോകുന്നത് അല്ലെ അപ്പോൾ ആക്ച്വലി ഈ ഐവണിന്റെ വാല്യൂ എന്തായിരിക്കും ഈ പോകുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള വോൾട്ടേജ് മൈനസ് എൻഡിങ് പോയിന്റിലുള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് അപ്പോ വി ടി എച്ച് മൈനസ് സീറോ ഡിവൈഡ് ബൈ സിക്സോ എന്ത് ഐ വൺ എന്ന് പറയുന്ന കറണ്ട് അതേപോലെ ഐ ടു എന്ന് പറയുന്ന കറണ്ട് എങ്ങനെയായിരിക്കും വി ടി എച്ച് മൈനസ് ട്വൽവ് വോൾട്ട് ഡിവൈഡഡ് ബൈ ത്രീ ഓ ഐ ത്രീ എന്ന് പറയുന്നത് ഓൾറെഡി വൺ ഐമ്പ് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അതിൻ്റെ അകത്ത് വി ടി എച്ച് മാത്രമേ അൺ ആയിട്ട് ഉണ്ടാവുള്ളൂ ആ വി ടി എച്ച് വാല്യൂ വാല്യൂറ്റ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് വോൾട്ടേജ് കിട്ടും അപ്പോൾ ഒന്ന് നോക്കുക നമുക്ക് നോഡൽ നോഡലിക്യേഷൻ നോക്കാം നോഡൽ ഇക്വേഷൻ നോഡൽ ഇക്വേഷൻ നമ്മൾ എന്ത് അപ്ലൈ ചെയ്തിട്ട് എഴുതുന്നത് അപ്ലൈ ചെയ്തിട്ട് നോഡൽ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടാം ഫസ്റ്റ് കറണ്ട് നമുക്ക് ഒരു നോഡിലുള്ള കറൻസിന്റെ ഓൾ ജിബ്രൈക് സം വിൽ ബി ഈക്വൽ ടു സീറോ എന്ന് പറയുന്നതാണ് കെ സി എൽ പറയുന്നത് അല്ലെ സോ ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീസ് ഈക്വൽ ടു സീറോ ഫസ്റ്റ് ഐ വൺ എന്ന് പറയുന്നതിന്റെ കറന്റിന്റെ വാല്യൂ എത്രയായിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു ഐ വൺ സ്റ്റാർട്ട് ചെയ്യുന്നത് വി ടി എച്ച് എന്ന് പറയുന്ന നോഡിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത് അപ്പോൾ വി ടി എച്ച് മൈനസ് സീറോ ഡിവൈഡഡ് ബൈ സിക്സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് വി ടിഎച്ച് ഡിവൈഡ് ബൈ സിക്സോ ഫസ്റ്റ് കറണ്ട് ഇക്വേഷൻ കിട്ടി പ്ലസ് ഇനി ഈ കറന്റിന്റെ പോള സൈൻ നമ്മൾ എങ്ങനെ എടുക്കുക പ്ലസ് ആണോ മൈനസ് ആണോ നമ്മൾ എങ്ങനെ എടുക്കുക നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു നോഡിൽ നിന്ന് ലീവ് ചെയ്യുന്ന എല്ലാം പോസിറ്റീവ് കറന്റ് ആ നോഡിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒക്കെ നെഗറ്റീവ് കറന്റുമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഐ എന്ന് പറയുന്നത് ലീവിങ് കറന്റ് നോഡിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറന്റ് അതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്തു ഇനി ഐ എന്ന് പറയുന്നതും ഈ നോഡിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ട് അല്ലേ അപ്പൊ അതിന്റെ വാല്യൂ എത്രയാ ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് സോ സെക്കൻഡ് ഐ റ്റു കറണ്ട് ഈസ് വി ടി എച്ച് മൈനസ് ട്വൽവ് ഡിവൈഡർ ബൈ അതിനിടയിലുള്ള റെസിസ്റ്റൻസ് എത്രയാത്രീ ഓം I3 th ീ എന്ന് പറയുന്നത് ഐ ത്രീ എന്ന് പറയുന്ന കറണ്ട് ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷൻ ഐ ത്രീ എന്ന് പറയുന്നത് ഇതാണ് അല്ലെ പക്ഷെ ഓൾറെഡി ഒരു കറണ്ട് തന്നിട്ടുണ്ട് വൺ ആംപിയർ കറണ്ട് ഐ ത്രീ ആയിട്ട് തന്നിട്ടുണ്ട് പക്ഷേ അതിന്റെ ഡയറക്ഷൻ വേറെയാണ് അതായത് ആംപിയർ എന്ന് പറയുന്നത് എൻട്രിങ് കറണ്ട് ആയിട്ടാണ് തന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ അതിനെ എന്തായിട്ട് എടുക്കണം മൈനസ് ആയിട്ട് എടുക്കണം സോ മൈനസ് വൺ ഇസ് ഈക്വൽ ടു സീറോ ഇതാണ് എന്ത് നമ്മുടെ നോഡൽ ഇക്വേഷൻ ഇതിന്റെ അകത്ത് അൺനോൺ ആയിട്ട് വി ടി എച്ച് വാല്യൂ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വി ടിഎ വാല്യൂ കിട്ടും അപ്പൊ ഇക്വേഷന് നമുക്കൊന്ന് ഭംഗിയായിട്ട് നക്ക വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ത്രൂഔട്ട് ഈ ഇക്വേഷൻ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത കഴിഞ്ഞാൽ ഈ ന്യൂമറ ഡിനോമിനേറ്ററിലുള്ള 6 ന്റെ ഇത് പോകും അപ്പോൾ വി ടി എച്ച് പ്ലസ് ഇവിടെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും 6 ബൈ 3 2 അപ്പോൾ 2 വെച്ച് ഇതിനെ ഒക്കെ മൾട്ടിപ്ലൈ ആണ് സോ 2 വി ടി എച്ച് മൈനസ് 12 2 എത്ര വരും 24 പ്ലസ് മൈനസ് വൺ അല്ലേ മൈനസ് വണ് വരുന്ന സമയത്ത് എന്ത് വരും മൈനസ് സിക്സ് എന്ന് വരും നമ്മൾ സിക്സ് വെച്ചല്ലേ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ മൈനസ് വണ് സിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് സിക്സ് വരും അപ്പോൾ ഇവിടെ ഒരു ട്വന്റി ഫോർ ഉണ്ട് മൈനസ് സിക്സ് ഇസ് ഈക്വൽ ടു സീറോ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാ വി ടി എച്ച് മാത്രമല്ലേ ഉള്ളൂ വി ടിഎച്ച് പ്ലസ് ടു വി ടി എച്ച് എത്രയാണ് ത്രീ വി ടി എച്ച് സോ ത്രീ വി ടി എച്ച് ഇസ് ഈക്വൾ ടു ട്വന്റി ഫോർ സിക്സും കൂടുകയും കൂട്ടുന്ന സമയത്ത് തേർട്ടി കിട്ടും സോ തേർട്ടി വിച്ച് ഇംപ്ലൈസ് വി ടി എച്ച് വാല്യൂ ഇസ് ഈക്വൾ ടു ടെൻ വോൾട്ട് അപ്പോൾ ഈ കൊസ്റ്റിന്റെ ആൻസർ ആയിട്ട് നമുക്ക് വി ടി എച്ച് വാല്യൂ എത്രയാണ് കിട്ടുക വി ടിഎച്ച് വാല്യൂ വിൽ ബി ടെൻ വോൾട്ട് അപ്പോ ഇതിനകത്ത് നമ്മളോട് വി ടി എച്ച് വാല്യൂ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ പക്ഷെ നമുക്കറിയാം തവനൻസ് തീരം എന്ന് പറയുന്നത് വി ടി എച്ച് മാത്രം കാണാനുള്ളതല്ല ആർ ടി എച്ച് നമുക്ക് കണ്ടുപിടിക്കാം അപ്പൊ ഇൻ കേസ് നമ്മളോട് ഈ ക്വസ്റ്റനിൽ ആർ ടി എച്ച് കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും അത് വർക്ക്ഔട്ട് ചെയ്യുക ആർ ടി എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എവിടെയാണോ ആർ ടി എച്ച് കണ്ടുപിടിക്കേണ്ടത് ആ ടെർമിനൽസ് ഓപ്പൺ ചെയ്യും അപ്പൊ ഓൾറെഡി ആ ടെർമിനൽസ് ഓപ്പൺ ആണ് സോ ഇതിനെ നമുക്ക് എന്ത് എഴുതാം ആർ ടി എച്ച് എന്ന് എഴുതാം അപ്പോൾ അവിടെ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ആർ ടി എച്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പക്ഷെ ആർ ടി എച്ച് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ സർക്യൂട്ടിൽ ഡിപ്പെൻ്റ് ഇൻഡിപെൻഡന്റ് സോഴ്സുകൾ ഉണ്ടെങ്കിൽ ആ ഇൻഡിപെൻഡന്റ് സോഴ്സുകളെ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യണം വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അതിന് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം കറണ്ട് സോഴ്സ് ആണെങ്കിൽ അതിന് ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം അപ്പോൾ അതേപോലെ ഇവിടെ വോൾട്ടേജ് സർക്യൂട്ട് ഉണ്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട് അതിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് സർക്കൂട്ട് കറണ്ട് സോഴ്സിനെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു അപ്പോൾ ഈ സർക്യൂട്ട് എങ്ങനെ ഉണ്ടാവുക ഈ സർക്യൂട്ട് ജസ്റ്റ് ഒരു ത്രീ ഓം റെസിസ്റ്ററും പിന്നെ ഒരു സിക്സ് ഓം റെസിസ്റ്ററും മാത്രമുള്ള സർക്യൂട്ട് ആയിട്ട് മാറും ഇതിനിടയിലുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാൻ വാല്യൂ എന്തായിരിക്കും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സിക്സും ത്രീയും പാരലായിട്ടാണ് ആർ ടി എച്ച് കിട്ടുക സോ ആർ ടി എച്ച് ഇസ് ഈക്വൽ ടു സിക്സ് ഡിവൈഡ് ബൈ ത്രീ പ്ലസ് സിക്സ് ബൈ നൈൻ എന്ന് കിട്ടും ദാറ്റ് ഈസ് ഇതാണ് നമ്മൾ ആർ ടി എച്ച് പോലെ ആർ ടി എച്ച് ചോദിച്ചിട്ടില്ല എന്നാലും നമ്മൾ കണ്ടുപിടിച്ചു അപ്പൊ ഇതൊരു ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു പർട്ടിക്കുലർ നോഡിലുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാം നെക്സ്റ്റ് സോഴ്സ് ഇൻ ആസ് സീൻ ക്വസ്റ്റൻസ്വലൻസ് എക്സ് ആൻഡ് വൈ ഈസ് അപ്പൊ ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നിട്ട് അതിന്റെ അകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത് നോട്ടൺസ് ഇക്വലൻ സോഴ്സ് നോട്ടൻസ് ഇക്വലൻ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിന് പകരം നമ്മളൊരു നോട്ടൻസ് ഇക്വലന്റ് ഡയഗ്രാം വെച്ച് കഴിഞ്ഞാൽ നോട്ടൺസ് ഇക്വലൻ ഡയഗ്രം എന്ന് പറയുന്നത് എന്താ ഒരു കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റൻസ് അപ്പോൾ അങ്ങനെ നോട്ടൺസ് ഇക്വലൻ ഡയഗ്രം നമ്മൾ ഇത് ഈ സർക്യൂട്ടിന് പകരമായിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയഗ്രത്തിലുള്ള നോട്ടൺസ് ഇക്വലൻ കറണ്ട് സോഴ്സിന്റെ വാല്യൂ എത്രയായിരിക്കും അതായത് ഇതിനെ ഇക്വലന്റ് ആയിട്ട് നമ്മളിപ്പം ഒരു കറണ്ട് സോഴ്സും ഒരു പാരലൽ റെസിസ്റ്റൻസും വെച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ കറണ്ട് സോഴ്സിന്റെ ഐ എൻ എന്ന് പറയുന്ന വാല്യൂ എത്രയായിരിക്കും എന്നാണ് ചോദ്യം അപ്പൊ ഈ സർക്യൂട്ട് ഈ സർക്യൂട്ടും എന്തായിട്ട് വരണം ഈക്വൽ ആയിട്ട് വരണം അപ്പൊ നമ്മൾ നോട്ടൻ തീറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ എവിടെയാണോ നോട്ടൺ സ്ഥിറം അപ്ലൈ ചെയ്യേണ്ടത് ആ ടെർമിനൽസിന് എന്ത് ചെയ്യുക ഷോർട്ട് ചെയ്യാം ഷോർട്ട് ചെയ്തിന് ശേഷം എന്ത് ചെയ്യുക അതിൽ കൂടെ പോകുന്ന ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിക്കുക ആ കറണ്ട് ആയിരിക്കും എന്ത് നോർട്ടൺസ് കറണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എവിടെയാണ് നമ്മൾ നോർട്ടൺ കറണ്ട് സോഴ്സ് കണ്ടുപിടിക്കേണ്ടത് സീൻ എൻ ടു ദർമിനൽ എക്സ് ആൻഡ് വൈ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ എക്സിനെയും വൈനും എന്ത് ചെയ്യണം ഷോർട്ട് ചെയ്യണം എക്സിനെയും വൈനും ഷോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഷോർട്ട് സർക്യൂട്ടിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും ആ കറന്റിനെയാണ് നമ്മൾ എന്ത് പറയാ ഐ എസ് ഐ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അല്ലെങ്കിൽ നോർട്ടൺ കറണ്ട് എന്ന് പറയാം അപ്പൊ നിങ്ങൾ ഇതിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന ടെർമിനൽ അക്രോസ് ആണ് ഈ ഒരു ഫൈവ് ഓം റെസിസ്റ്റർ കിടക്കുന്നത് അല്ലെ ഈ ഫൈവ് ഓം റെസിസ്റ്ററിന് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ഷോർട്ട് സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ കമ്പോണന്റ് എക്രോസ് ആയിട്ട് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് അവിടെ വെക്കുന്നതിന് അർത്ഥമല്ലാതായിട്ട് മാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ ഒരു കറണ്ട് വരുന്നുണ്ടെങ്കിൽ ആ കറണ്ട് ഇങ്ങനെ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ കറണ്ടിന് രണ്ട് ഭാത്തമാണ് കിട്ടുക അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് പാത്ത് ഉള്ളതുകൊണ്ട് കൊണ്ട് കറണ്ട് എപ്പോഴും ഈ ഈ പാത്ത് മാത്രമേ കറണ്ട് ഓൾവേസ് പ്രിഫർ ലോ ലോ റെസിസ്റ്റൻസ് പാത്ത് അപ്പോൾ ഈ ഈ വഴിക്ക് ഈ മൊത്തം കറണ്ടും ഈ ഷോർട്ട് സർക്യൂട്ട് പാത്തിലേക്ക് മാത്രമേ പോകുള്ളൂ അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റിൽ കൂടെ എന്തുണ്ടാവില്ല ഉണ്ടാവില്ല കറണ്ട് ഫ്ലോ ചെയ്യില്ല അതുകൊണ്ട് തന്നെ ആ പർട്ടിക്കുലർ കമ്പോണൻ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിനെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഡയഗ്രാം വരയ്ക്കാം അപ്പൊ ആക്ച്വലി നമ്മൾ ആ ഈ സർക്യൂട്ടിൽ തന്നെ നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ വേറെ ഡയഗ്രം വരക്കേണ്ട ആവശ്യമില്ല അതായത് ഐ എസ് ഇ എന്ന് പറയുന്ന കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അല്ലെ ഐ എൻ ഐ എൻ എന്ന് പറയുന്ന കറണ്ട് ആണ് ഇതിലൂടെ പാസ് ചെയ്യുന്നതെങ്കിൽ സെയിം കറണ്ട് ഐ എൻ ഈസ് പാസിങ് ത്രൂ ദിസ് ബ്രാഞ്ച് സെയിം കറണ്ട് ഐ എൻ ഈസ് പാസിംഗ് ത്രൂ ദിസ് ബ്രാഞ്ച് സെയിം കറണ്ട് ഐ എൻ ഈ പാസിംഗ് ത്രൂ ദിസ് ബ്രാഞ്ച് എല്ലാം സീരീസ് ആണ് അപ്പൊ ഈ സെയിം കറണ്ട് ഐ എൻ ഈസ് പാസിംഗ് ത്രൂ ദിസ് ബ്രാഞ്ച് അപ്പോൾ അതൊക്കെ ഐ എൻ എന്ന് പറയുന്ന കറണ്ട് എല്ലാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പാത്തുകളാണ് ഇതിനിടയിൽ കൂടെ ഇങ്ങനൊരു ഇല്ല അതുകൊണ്ടാണ് ഞാൻ അതിനെ ഒഴിവാക്കാത്തത് ഇതിൽ കൂടെ കറണ്ട് ഇടുന്നതായിട്ട് ഞാൻ അസ്യൂം ചെയ്യുന്നില്ല കാരണം എന്താ ഇവിടെ ഈ റെസിസ്റ്റൻസിന് ഒരു റോഡും ഇല്ല ഇവിടെ ഷോർട്ട് സർക്യൂട്ട് വന്നുകൊണ്ട് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഐ എൻ ന്റെ വാല്യു ഐ എൻ ന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഐ എൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തുള്ള വോൾട്ടേജിന്റെ വാല്യൂ നമുക്കറിയണം അതിനിടയിലുള്ള റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്കറിയണം ഓൾറെഡി ഐ എൻ പോകുന്ന ഫ്ലോ പാത്തിലുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്കറിയാം ടൂ പോയിന്റ് ഫൈവോ പക്ഷേ ഈ പർട്ടിക്കുലർ പോയിന്റിലെ വോൾട്ടേജ് നമുക്കറിയില്ല അപ്പോൾ ആദ്യം നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യണം അപ്പം നമ്മൾ ആദ്യം അത് അസ്യൂം ചെയ്യും ഈ പോയിന്റിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് വി എക്സ് ആണ് എന്ന് വിചാരിക്കാം ആ പോയിന്റിലെ വോൾട്ടേജ് വി എക്സ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് ഒരു നോഡൽ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഇവിടുന്ന് ഏതൊക്കെ കറന്റ് ഉണ്ടാവും ഒരു കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഒരു കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഒരു കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഓക്കെ അപ്പൊ ഓരോ കറന്റിന്റെയും വാല്യൂസ് എഴുതിയിട്ട് നമുക്ക് കെ സി എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും വി എക്സിന്റെ വാല്യൂ കിട്ടും ബി എക്സിന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ഐ എന്റെ വാല്യൂ കിട്ടും അപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാം ഈ കറണ്ട് ഓൾറെഡി ഐ എൻ എന്ന് നമ്മള് അസ്യൂം അസ്യൂം ചെയ്തിട്ടുണ്ട് അതിൽ ഈ ഒരു പർട്ടിക്കുലർ കറന്റിന് നമ്മൾ ഐ വൺ എന്ന് അസ്യൂം ചെയ്യാം ഈ പർട്ടിക്കുലർ കറണ്ടിന് ഐ ടൂ എന്ന് അസ്യൂം ചെയ്യാം അപ്പൊ നമുക്ക് അവിടെ കെ സി എൽ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീക്ക് വേറെ ഏതാണ് ഐ എൻ ഈക്വൽ ടു സീറോ അപ്പൊ എന്തുകൊണ്ടാണ് എല്ലാം പോസിറ്റീവ് ആയിട്ട് എടുത്ത് എല്ലാ കറണ്ടും ലീവിംഗ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് ഓക്കെ ഐ വണ്ണിന്റെ വാല്യൂ എന്തായിരിക്കും വാല്യൂ എന്ന് പറയുന്നത് ഈ പോയിന്റിലെ വോൾട്ടേജ് ബൈ മൈനസ് ഈ പോയിന്റിലെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഈ റെസിസ്റ്റൻസ് അപ്പൊ ഇവിടെ വി എക്സ് ഇവിടെ ഫൈവ് വോൾട്ട് ഡിവൈഡ് ബൈ ഫൈവ് സോ വി എക്സ് മൈനസ് ഫൈവ് ഡിവൈഡ് ബൈ ഫൈവ് ഐ ടു എന്ന് പറയുന്ന വാല്യൂ എത്രയായിരിക്കും ഐ ടു എന്ന് പറയുന്ന ഈ പോയിന്റിലെ വോൾട്ടേജ് വി എക്സ് ഈ പോയിന്റിലെ വോൾട്ടേജ് ഗ്രൗണ്ട് സോ വി എക്സ് മൈനസ് സീറോ ഡിവൈഡഡ് ബൈ ഫൈവോ സോ ദിസ് ഇസ് വി എക്സ് എത്ര വരാ വി എക്സ് മൈനസ് സീറോ വി എക്സ് ഡിവൈഡഡ് ബൈ ഫൈവോ പിന്നെ മൂന്നാമത്തെ കറണ്ട് ഐ എൻ എനി ഐ എൻ എന്ന് നമുക്ക് അവിടെ എഴുതി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഐ എൻ ന്റെ വാല്യു ആണ് ഐ എൻ ന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വി എക്സ് അറിയണം അപ്പൊ ഇവിടെ ഐ എൻ എഴുതി കഴിഞ്ഞാൽ അവിടെ രണ്ട് അൺനോൺസ് വരും അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ ഈ ഒരു ഐ എൻ എന്ന് പറയുന്ന കറന്റിനെ നമ്മൾ എന്തിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം വി എക്സിന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യണം അത് നമുക്ക് പറ്റും കാരണം എന്താ ഇവിടുത്തെ വോൾട്ടേജ് വി എക്സ് ഈ പാത്തിൽ പോകുമ്പോൾ പിന്നെ കാണുന്ന വോൾട്ടേജ് ഇതാണ് ഇവിടെ എന്താ വരുന്നത് മൈനസ് ആണ് വരുന്നത് അപ്പോൾ വി എക്സ് മൈനസ് മൈനസ് ഓഫ് ടു പോയിന്റ് ഫൈവ് ഡിവൈഡഡ് ബൈ ടു പോയിന്റ് ഫൈവ് ആയിരിക്കും ഐ എൻ എന്ന് പറയുന്ന കറണ്ട് അല്ലേ കറണ്ട് എപ്പോഴും പോവുക ഇവിടെ ഒരു പൊട്ടൻഷ്യൽ നിന്ന് മറ്റേ പൊട്ടൻഷ്യലിലേക്ക് അപ്പോൾ രണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഇടയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ കറണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും ഇപ്പം നമ്മളിൽ ഒരു ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ ഒരു വി വൺ ഉണ്ട് ഇവിടെ ഒരു വി ടു ഉണ്ട് അപ്പോൾ ഇതിന്റെ കൂടെ ഒരു കറണ്ട് പോകുന്നുണ്ടെങ്കിൽ ഈ ഐ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക വി വൺ മൈനസ് വി ടു ഡിവൈഡഡ് ബൈ ആർ സെയിം പ്രൊസീജിയർ ആണ് ഇവിടെ ഇവിടുത്തെ വോൾട്ടേജ് വി എക്സ് ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ടു പോയിന്റ് ഫൈവ് അപ്പോൾ വി എക്സ് മൈനസ് മൈനസ് ടു ും ഈ കറണ്ട് എന്ന് പറയുന്നത് അപ്പൊ മൂന്നാമത്തെ കറന്റിന് നമ്മൾ ഐ എൻ എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്നതിനേക്കാൾ വി എക്സിന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാം ഈസ് പ്ലസ് എന്താ വി എക്സ് മൈനസ് ഓഫ് മൈനസ് ടൂ പോയിന്റ് വരും പ്ലസ് ടു പോയിന്റ് ഫൈവ് ഡിവൈഡഡ് ബൈ എത്ര റെസിസ്റ്റൻസ് ടു പോയിന്റ് ഫൈവ് ഇക്സ് ഈക്വൽ ടു സീറോ ഈ ഒരു ടൈമിൽ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വി എക്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും അതിനകത്ത് നമുക്ക് വി എക്സ് സോൾവ് ചെയ്തെടുക്കാം വി എക്സ് കിട്ടണമെങ്കിൽ കംപ്ലീറ്റ് വാല്യൂസിന് നമ്മൾ ഫൈവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു വിചാരിക്കാം ഈ ഡിനോമിനേറ്ററിനെ ഒഴിവാക്കാം അപ്പൊ ഫൈവ് വെച്ച് മൾട്ടിപ്ലി കഴിഞ്ഞാൽ ഫസ്റ്റ് എടുത്തത് വി എക് മൈനസ് ഫൈവ് പ്ലസ് വി എക്സ് പ്ലസ് ഇവിടെ ഫൈവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത ഈ മൊത്തം ഇക്വേഷൻ ഫൈവ് വെച്ച് മൾട്ടിപിൾ ചെയ്താൽ നമുക്ക് എന്താ കിട്ടാ ഫൈവ് ഡിവൈഡ് ബൈ ടു പോയിന്റ് ഫൈവ് എത്രയാണ് മൊത്തത്തിന് ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം സോ ടു വി എക്സ്

അപ്പൊ ഈ ഒരു ഈ ഒരു പോയിന്റിലെ വോൾട്ടേജ് നമുക്കറിയാം ഈ ഒരു പോയിന്റിലെ വോൾട്ടേജ് നമുക്കറിയാം അതിനിടയിലുള്ള റെസിസ്റ്റൻസ് അറിയാം അപ്പൊ നമുക്ക് ഈ നോർട്ടൺ കന്റ് എന്ത് എഴുതാം ഇവിടുത്തെ വോൾട്ടേജ് വോൾട്ടേജ് മൈനസ് ഓഫ് ഇവിടുത്തെ ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് സോ ദ നോർട്ടൺ ഐ എൻസ് ഈക്വൽ ടു എന്ത സീറോ എന്ന് കണ്ടുപിടിച്ചു മൈനസ് നെക്സ്റ്റ് എത്രയാ മൈനസ് ടു പോയിന്റ് ഫൈവ് ഇവിടെ ആക്ച്വലി ഓം എഴുതിയിരിക്കുന്നത് ഇത് ആക്ച്വലി കേട്ടോ ഓക്കെ അവിടുത്തെ ത്രൂ ദ ഷോർട്ട് സർക്യൂട്ട് ബ്രാഞ്ച് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നോട്ടൺ ഈക്വലൺ കറണ്ട് കണ്ടുപിടിക്കാം അപ്പൊ ആദ്യം ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക അതിനുശേഷം അതിൽ കൂടെ പോകുന്ന കറണ്ട് നമ്മൾ നോഡലോ കെ വി എൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് സർക്യൂട്ട് ഷോൺ ബിലോ ദ നോട്ട് ആൻഡ് ഇക്വല കറണ്ട് ഇൻ ആംബിഎസ് വിത്ത് റെസ്പെക്ട് ദർമിനൽ പിൻഡ് ക്യു ഈസ് അപ്പൊ ഇവിടെ ഒരു എ സി ആണ് തന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി സോഴ്സ് ആണ് ഇൻപുട്ടായിട്ടുള്ള അത് കൂടാതെ കമ്പോണൻസ് ആയിട്ട് എന്തുണ്ട് കപ്പാസിറ്റേഴ്സും ഇൻഡക്ടേഴ്സും ഒക്കെ ഉണ്ട് അപ്പോ അത് പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന ടെർമിനൽസിന് അക്രോസ് ഉള്ള നോട്ട് ആൻഡ് ഇക്വല ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോട്ട് ആൻഡ് ഇക്വല കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഏത് പോയിന്റിലാണോ കണ്ടുപിടിക്കേണ്ടത് അവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം അവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് അതിൽ കൂടെ പോകുന്ന കറണ്ട് ആണ് നമ്മൾ ഐ എന്ന് ആയിട്ട് അസ്യൂം ചെയ്യുക അല്ലെ ഇനി ഒരു പർട്ടിക്കുലർ കമ്പോണന്റിന് പാരലായിട്ട് നമ്മൾ ഒരു ഷോർട്ട് സർക്യൂട്ട് ബ്രാഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ബ്രാഞ്ചിന് എന്തുണ്ടാവില്ല റോൾ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ആ പർട്ടിക്കുലർ ബ്രാഞ്ചിന് എന്ത് ചെയ്യേണ്ടി വരും റിമൂവ് ചെയ്യേണ്ടി വരും അല്ലെ അപ്പൊ ഈ ഒരു കപ്പാസിറ്ററിനെ നമുക്ക് അങ്ങ് റിമൂവ് ചെയ്യാം ഇനി ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത് ഇനി ആ സർക്യൂട്ട് ഒന്ന് റീഡ്രോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതായത് ഒരു കറണ്ട് സോഴ്സ് ഉണ്ട് ആ കറണ്ട് സോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ആംഗിൾ സീറോ ഡിഗ്രി പിന്നെ അതിന് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ് ബ്രാഞ്ച് ഉണ്ട് ദാറ്റ് ഈസ് ട്വന്റി ഫൈവ് പിന്നെ പിന്നെ വരുന്നത് ഒരു ഇൻഡക്ടർ ബ്രാഞ്ച് അതായത് ജെ തേർട്ടി ഓം പിന്നെ ഇങ്ങനെയല്ലേ പോകുന്നത് പാത്ത് ഈ ഒരു പാത്ത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ഷോർട്ട് സർക്യൂട്ടഡ് ആയില്ലേ പിന്നെ ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോ ദിസ് ഈസ് ഫിഫ്റ്റീൻ ഓം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ ദ പർട്ടിക്കുലർ കറണ്ട് ഐ എൻ ദാറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ദിസ് ബ്രാഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി ഇറ്റ് ഈസ് എ എന്താ പറയാ ഒരു കറണ്ട് സോഴ്സും പാരലായിട്ട് രണ്ട് റെസിസ്റ്റൻസും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ട് അപ്പോൾ നമുക്ക് എന്ത് കണ്ടാൽ മതി ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് കണ്ടാൽ മതി അപ്പൊ നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ അറിയാം എന്താണ് കറണ്ട് ഡിവിഷൻ റൂൾ നമ്മുടെ കയ്യിൽ ഒരു പർട്ടിക്കുലർ കറണ്ട് സോഴ്സും പാരലായിട്ട് രണ്ട് റെസിസ്റ്റൻസും ഉണ്ടെങ്കിൽ അതിൽ ഏത് ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ടും നമുക്ക് കണ്ടുപിടിക്കാം നമുക്ക് ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് ഐ ടു ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്താ നമ്മൾ എഴുതുക ഐ ടു ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ഐ ഇൻ ഓപ്പോസിറ്റ് ബ്രാഞ്ചിൽ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുക അപ്പൊ നമുക്ക് ഈ പെർട്ടിക്കുലർ ബ്രാഞ്ചിലുള്ള കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമ്മൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക ടോട്ടൽ കറണ്ട് എടുക്കുക ഇന്റു ഇപ്പുറത്തെ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്യാം ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് നോക്കാം സോ വാല്യൂസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് എത്രയാ സിക്സ്റ്റീൻ ആംഗിൾ സീറോ സിക്സ്റ്റീൻ ആംഗിൾ സീറോ ഡിഗ്രി ഇൻഡു ഇവിടുത്തെ ഫൈവ് പ്ലസ് ഈ റെസിസ്റ്റൻസുകൾ ഇത് അത്ര ഇതൊക്കെ ഇമ്പിഡൻസ് ആയിട്ടല്ലേ തന്നിരിക്കുന്നത് ഇത് ഇത് ഇമ്പിഡൻസ് ആണ് ഇത് ഓൾറെഡി റെസിസ്റ്റൻസ് ആണ് ജെ തേർട്ടി എന്ന് പറയുന്നത് ഇമ്പിഡൻസ് ആണ് അപ്പൊ രണ്ട് ഇമ്പിഡൻസും രണ്ട് ഒരു ഇമ്പിഡൻസും ഒരു റെസിസ്റ്റൻസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അതിനെ നമുക്ക് ആഡ് ചെയ്യാം എന്താ പറയാ ജെ തേർട്ടി പ്ലസ് ജെ ഫിഫ്റ്റീൻ ജെ സോറി ജെ തേർട്ടി പ്ലസ് ഫിഫ്റ്റീൻ അല്ലെ ഫിഫ്റ്റീൻ ഓക്കെ ഇങ്ങനെ കിട്ടും ും ഫിഫ്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഫോർട്ടി കിട്ടും അപ്പൊ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ഇൻറ്റു ട്വന്റി ഫൈവ് ഇത് ആംഗിൾ സീറോ ആയതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല സിക്സ്റ്റീൻ ഇന്റു ട്വന്റി ഫൈവ് ഡിവൈഡഡ് ബൈ ട്വന്റി ഫൈവ് ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ഫോർട്ടി പ്ലസ് ജെ തേർട്ടി ഇതിൻ്റെ അകത്ത് ഒരു ടെൻ കോമൺ ഉണ്ട് ടെൻ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സിക്സ്റ്റീൻ ഇന്റു ട്വന്റി ഫൈവ് ഡിവൈഡഡ് ബൈ ടെൻ ഇന്റു എന്ത് വരും ഫോർ പ്ലസ് ജെ ത്രീ ഇതാണ് നമ്മുടെ നോട്ടൺ കറണ്ട് പക്ഷേ നിങ്ങൾ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂലുള്ള നോട്ടൺ കറണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അല്ലെ അപ്പൊ എന്ത് ചെയ്യണം റീഇ ഈ ഒരു കോംപ്ലക്സ് നമ്പറിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുകയുള്ളൂ അപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അതിന് റീ അറേഞ്ച് ചെയ്യാം ഇവിടെ ഒരു ഇമാജിനറി ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട് ഫോർ പ്ലസ് ജേ റി അത് വെച്ച് അതിന്റെ കോംപ്ലക്സ് കോഞ്ചികേറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഫോർ മൈനസ് ജേ ത്രീ വെച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു മോളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇവിടെ നോക്കിയേ എ പ്ലസ് ബി ഇന്റു എ മൈനസ് ബി അതെത്രയാ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ അത്രയോ ഫോർ ബി എത്രയാ ജെ ത്രീ അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എത്ര വരും ഫോർ സ്ക്വയർ മൈനസ് ജെ ത്രീ ഹോൾ സ്ക്വയർന്ന് വരും അപ്പൊ ഫോർ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ ദാറ്റ് ട്വന്റി ഫൈവ് ആണ് ഇതിന്റെ ഈ ഡിനോമിനേറ്റർ വാല്യൂ വരിക അപ്പൊ സിക്സ്റ്റീൻ ഇൻറ്റു ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ ട്വന്റി ഫൈവ് ഇന്റു മോളിൽ എന്തുണ്ടാവും മോളിൽ ഒരു ഫോർ മൈനസ് ജെ ത്രീ ഉണ്ടാവും ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ടെന്നും കൂടിയുണ്ട് അല്ലേ ഓക്കെ ഇൻറ്റു ടെൻ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ക്യാൻസൽ ചെയ്തു പോകും സിക്സ്റ്റീൻ ബൈ ടെൻ എന്ത് കിട്ടും വൺ പോയിന്റ് സിക്സ് അപ്പൊ ഇവിടെ മൊത്തം ഈ മാഗ്നിറ്റ്യൂഡ് മൊത്തമായിട്ട് നമുക്ക് ഇവിടെ വൺ പോയിന്റ് സിക്സ് കിട്ടും ഇന്റ് ഫോർ മൈനസ് ജെ ത്രീ നമുക്കറിയാം വൺ പോയിന്റ് സിക്സ് ഇന്റു ഫോർ എന്ന് പറയുന്നത് എത്രയാ സിക്സ് പോയിന്റ് ഫോർ ആണ് സോ സിക്സ് പോയിന്റ് ഫോർ മൈനസ് ത്രീ ഇന്റു വൺ പോയിന്റ് സിക്സ് എത്രയാത്രീ ഇന്റ് പോയിന്റ് സിക്സ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരാം ഓപ്ഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ ഉണ്ടോ ഉണ്ട് സിക്സ് സിക്സ് പോയിന്റ് ഫോർ മൈനസ് ജെ ഫോർ പോയിന്റ് എയ്റ്റ് അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ അവിടെയുള്ള എന്ത് നോട്ട് ആൻഡ് ഇക്വൽ കറണ്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എ സി സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം നോട്ട് ആൻഡ് സീറും അപ്ലൈ ചെയ്യാം എല്ലാ സർക്യൂട്ടിനും അത് ഭാഗമാണ് നെക്സ്റ്റ് നെറ്റ്വർക്ക് ഓൺ ദ ഇക്വലന്റ് തെവൻ ഇൻ വോൾട്ടേജ് ആൻഡ് തെവൻ ഇൻ ഇംബിഡൻസ് സീൻ അക്രോസ് ദ ടെർമിനൽ എ ബിസ് അപ്പോ ഇവിടുത്തെ സർക്യൂട്ടിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെവൻ ഇൻസ് ഇക്വല വോൾട്ടേജും ചോദിച്ചിട്ടുണ്ട് ഇംബിഡൻസും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിന് എന്താ ഒരു പ്രത്യേകത ഈ സർക്യൂട്ടിൽ ഇവിടെ ഒരു ഡിപ്പെൻഡൻ സോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഡിപ്പെൻഡൻ സോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തെവൻ ഇൻ തീയറം ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ മെത്തേഡിൽ ചെറിയൊരു മാറ്റം വരുത്തണം അതായത് ഇതിൻ്റെ അകത്ത് തമിൻ തീരം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നത് വി ടി എച്ചും കണ്ടുപിടിക്കുന്നത് ആർ ടി എച്ചും കണ്ടുപിടിക്കുന്നുണ്ട് വി ടി എച്ച് കണ്ടുപിടിക്കുന്നതിൽ പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ല സാധാരണ മെത്തേഡിൽ തന്നെ ചെയ്യാം പക്ഷേ ആർ ടി എച്ച് കണ്ടുപിടിക്കുമ്പോൾ മാത്രം ചെറിയൊരു പ്രശ്നമുണ്ടാവും അത് നമുക്ക് പറയാം ഫസ്റ്റ് നമുക്ക് വി ടി എച്ച് വാലുഎറ്റ് ചെയ്യാം വി ടി എച്ച് വാലു എറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വി ടി എച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് പോയിന്റ് എക്രോസ് ആണ് കണ്ടുപിടിക്കുക ഈ രണ്ട് പോയിന്റിനെക്രോസ് ആണ് നമ്മൾ വി ടി എച്ച് കണ്ടുപിടിക്കുക അല്ലേ സോ ദിസ് ഈസ് വി ടി എച്ച് അപ്പൊ അവിടെ വി ടി എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം അവിടെ ബാക്കിയുള്ള വോൾട്ടേജ് വാല്യൂസ് ഒക്കെ അറിയണം അപ്പൊ ഈ പോയിന്റിലെ വോൾട്ടേജ് നമുക്കറിയാം വി ടിഎച്ച് ആണ് അപ്പോ ഇവിടെ നമുക്ക് വി ടിഎച്ച് മാർക്ക് ചെയ്യാം പിന്നെ ഈ ഒരു പാത്ത് ഈ ഒരു പാത്ത് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതൊരു ഓപ്പൺ സർക്യൂട്ടഡ് പാത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കമ്പോണൻസ് ഒന്നുമില്ല ഗ്രൗണ്ട് ടേർമലിലേക്ക് അതുകൊണ്ട് തന്നെ അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല അപ്പൊ കറണ്ട് ത്രൂ ദിസ് ബ്രാഞ്ച് ഐ ഇസ് ഈക്വൽ ടു സീറോ ആണ് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ കറണ്ട് സീറോ ആണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസിന് അക്രോസ് ഡ്രോപ്പ് ഉണ്ടാവും ഇല്ല ഇവിടെ ഒരു സീറോ കറൻ്റ് ആണ് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് ഇതിന് അക്രോസുള്ള ഡ്രോപ്പ് എന്ന് പറയുന്നത് സീറോ വോൾട്ട് ആയിരിക്കും പിന്നെ ആ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ വരുന്നത് ഒരു ഡിപ്പെൻ്റ് വോൾട്ടേജ് സോഴ്സ് ആണ് ഡിപ്പെൻ്റൻ്റ് വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ എന്ന് നോക്കിയ മൈനസ് പ്ലസ് ത്രീ ഐ വൺ ഡിപ്പെ വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ആ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് വേറൊരു പർട്ടിക്കുലർ ബ്രാഞ്ചിലുള്ള കറണ്ടിനെയോ ൾട്ടേജിനെയോ ഡിപെൻഡ് ചെയ്തിരിക്കും ഓക്കെ ഇവിടുത്തെ വാല്യൂ ത്രീ ഐ വൺ ആണ് ഐ വൺ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് കൂടിയുള്ള കറണ്ട് ആണ് ഇതാ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഡിപ്പെൻ്റൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ത്രീ ഐ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐവണിന്റെ വാല്യൂ നമുക്കറിയില്ല അത് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം നമുക്കറിയാം ഇവിടെ ഒരു ഫൈവ് ആംപിയർ കറന്റ് സോഴ്സ് ഉണ്ട് ഈ ഫൈവ് ആംപിയർ കറണ്ട് സോഴ്സ് ആണ് ഇങ്ങോട്ടേക്ക് ഫൈവ് ആംപിയർ കറന്റ് ആണ് പറഞ്ഞു വിളിത് ഇവിടെ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഫൈവ് ആംപിയർ ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള രണ്ട് വഴി കാണും നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ പാദത്തിൽ കൂടെയുള്ള കറണ്ട് സീറോ ആണ് കാരണം ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ മൊത്തം ഫൈവ് ആംപിയർ ഏതിൽ കൂടിയാ പോവാ ഇതിലൂടെയാണ് പോവാ അപ്പൊ ഇതിലൂടെ പോകുന്ന കറന്റ് അല്ലേ ഐ വൺ സോ വിൻ റൈറ്റ് ഐ വൺ ഈസ് ഈക്വൽ ടു ഫൈവ് ആംപിയർ ഓക്കെ ഐ വൺ ഫൈവ് ആംപിയർ ആണെങ്കിൽ ഐ വൺ ഫൈവ് ആംപിയർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഈ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ ത്രീ ഐ വൺ ആണ് ഐ വൺ ഫൈവ് ആണെങ്കിൽ ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും ആയിരിക്കും വോൾട്ട് ആയിരിക്കില്ലേ അതിന്റെ പൊളാരിറ്റി എങ്ങനെയാണ് മൈനസ് പ്ലസ് അപ്പോ നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നതിൽ ഫൈവ് ആംപിയർ ഇതിലൂടെ പോകുന്നു സോ ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും ഫൈവ് ആംപിയർ ഉണ്ട് ടെൻ ഓം ദാറ്റ് ഈസ് ഫിഫ്റ്റി വോൾട്ട് ഓക്കെ ഇനി ഈ ഒരു പർട്ടിക്കുലർ പാത്തിൽ നമ്മളൊരു കെ വി എൽ ലിക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട് അതിന്റെ വാല്യൂ നമുക്കറിയാം ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട് അതിന്റെ വാല്യൂ നമുക്കറിയാം ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട് ആ വാല്യൂ അറിയാം ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് വി ടി എച്ച് അപ്പൊ വി ടി എച്ച് മാത്രമായിരിക്കും അൺനോൺ ആയിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് വാല്യൂ ചെയ്യാം വി ടി ടിഎച്ച് വാല്യൂ ചെയ്യാം നമുക്കൊന്ന് നോഡൽ നോഡിലിക്കേഷൻ ഹേ ഇക്വേഷൻ പറഞ്ഞു നോക്കിയാൽ ഇവിടെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു മൈനസ് പ്ലസ് ഫിഫ്റ്റി വോൾട്ട് നമ്മൾ എടുക്കും പ്ലസ് ഫിഫ്റ്റി ആയിട്ട് എടുക്കും മൈനസ് പ്ലസിനെ നമ്മൾ ഫിഫ്റ്റി പ്ലസ് ആയിട്ട് എടുക്കുന്നു പ്ലസ് മൈനസിനെ മൈനസ് ആയിട്ട് ആയിട്ടെടുക്കും സോ മൈനസ് പ്ലസ് ഫിഫ്റ്റി വോൾട്ട് അതിന് ശേഷം വരുന്ന എന്താ മൈനസ് പ്ലസ് ഫിഫ്റ്റീൻ വോൾട്ട് അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കും പ്ലസ് ആയിട്ട് എടുക്കും ഇവിടെ എത്രയാ സീറോ എടുക്കുന്നുണ്ടല്ലോ ഇവിടുത്തെ പൊളാരിറ്റി എങ്ങനെയാ പ്ലസ് മൈനസ് സോ മൈനസ് വി ടി എച്ച് ഇസ് ഈക്വൽ ടു സീറോ സോ വി വിൻ റൈറ്റ് എച്ച് ഈസ് ഈക്വൽ ടു സിക്സ്റ്റി ഫൈവ് വോൾട്ട് അപ്പോൾ ആക്ച്വലി ഓപ്ഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓപ്ഷൻ ഡിയിൽ മാത്രമാണ് സിക്സ്റ്റി ഫൈവ് വോൾട്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് കാണേണ്ട ആവശ്യമില്ല തെവനിൻസ് വോൾട്ടേജ് കാണേണ്ട ആവശ്യമില്ല കാരണം ഓപ്ഷനിൽ ടെവനൻസ് വോൾട്ടേജ് സോറി തെവനിൻസ് വോൾട്ടേജ് കണ്ടുപിടിച്ചു തവനിൻസ് റെസിസ്റ്റൻസ് കാണേണ്ട ആവശ്യമില്ല അതിന് കാരണം അതാ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ സിക്സ്റ്റി ഫൈവ് വോൾട്ട് തവൻസ് വോൾട്ടേജ് ആയിട്ടുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ ബാക്കി എല്ലാത്തിലും തെവനിൻസ് വോൾട്ടേജ് വേറെയാണ് പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം ഇത് വാലുവേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ അറിയണ്ടേ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആർ ടി എച്ച് ഇ ചെയ്യണം ആർ ടി എച്ച് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണേ ഞാൻ പറഞ്ഞു ആർ ടി എച്ച് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന പറഞ്ഞു എന്താണ് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആർ ടി എച്ച് ഇവാലുവേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ആർ ടി എച്ച് നമ്മളെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക ആർ ടി എച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക ഏത് ടെർമിനൽ അക്രോസ് ആണോ നമ്മൾ ആർ ടി എച്ച് കാണേണ്ടത് അവിടെ നമ്മൾ ആർ ടി എച്ച് ചെയ്യും എന്നിട്ട് മാർക്ക് ചെയ്യും എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യും ആ ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്കിൽ ഇൻഡിപെൻഡന്റ് സോ സോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് വെച്ച് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യും അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇൻഡിപെൻറ് സോഴ്സ് ഉണ്ട് ഇത് ഇൻഡിൻഡന്റ് സോഴ്സാണ് പക്ഷേ പക്ഷെ സോഴ്സും ഉണ്ട് ഡിപെൻഡൻ സോഴ്സിനെ നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ അതിന്റെ ഇന്റേർണൽ റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ള നമുക്കറിയില്ല ഇനി നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിനെ സീറോ ആക്കി അതായത് ഷോർട്ട് സർക്യൂട്ട് ചെയ്തു എന്ന് വിചാരിക്കാം പ്രവെനൻസ് തീയറത്തിൽ ആർ ടി എച്ച് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ സീറോ ആക്കി കഴിഞ്ഞാൽ ത്രീ ഐ വൺ ഈസ് ഈക്വൾ ടു സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വൺ ഈക്വൽ ടു സീറോ എന്നാണ് അത് ഇംപ്ലൈ ചെയ്യുന്നത് ഐ വൺ എന്ന് പറയുന്നത് ഈ ബ്രാഞ്ചിലെ കറണ്ട് ഈ ബ്രാഞ്ചിലെ കറണ്ട് സീറോ ആണ് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല കാരണം അതൊരു അത് ഈ സർക്യൂട്ട് കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഡിപ്പെൻഡന്റ് സോഴ്സിനെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാനേ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ആർ ടി എച്ച് എങ്ങനെ അപ്ലൈ ചെയ്യും ആ അങ്ങനെയുള്ള സർക്യൂട്ടിൽ ഡിപ്പെന്റ് സോഴ്സുകൾ എക്സിസ്റ്റ് ചെയ്യുന്ന സർക്യൂട്ടിൽ നമ്മൾ ആർ ടി എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ആക്ച്വലി വി ഐ മെത്തേഡ് ആണ് വി ഐ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ആർ ടി എസ് കണ്ടുപിടിക്കേണ്ടത് ആ ബ്രാഞ്ചിന് എക്രോസ് നമ്മൾ എന്ത് ചെയ്യും ഒരു അൺനോൺ വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യും അപ്പോൾ അൺനോൺ വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വോൾട്ടേജ് സോഴ്സ് നിന്ന് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യും ആ കറണ്ടിനെ നമ്മൾ ഐ എന്ന് മാർക്ക് ചെയ്യും നമുക്ക് വി ൻ്റെയും ഐയിൻ്റെയും വാല്യൂ അറിയില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആർ ടി എച്ച് കണ്ടുപിടിക്കും അപ്പൊ ഒരു ഇക്വേഷൻ നമ്മൾ നമ്മളിങ്ങനെ ത്രൂഔട്ട് വിയും ഐയും ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻ എഴുതിയിട്ട് അതിൻ്റെ അകത്ത് വി ബൈ ഐ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കും ആർ ടി എച്ച് ആയിട്ട് എടുക്കും ഇതാണ് വി ഐ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യുക എവിടെയാണോ നമുക്ക് ആർ ടി എച്ച് കണ്ടുപിടിക്കേണ്ടത് ആ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും ഒരു അൺനോൺ വോൾട്ടേജ് അപ്ലൈ ചെയ്യും ആ അൺനോൺ വോൾട്ടേജ് പറഞ്ഞു വിടുന്ന കറണ്ട് നമ്മൾ ഐ ആയിട്ട് അസ്യൂം ചെയ്യും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ ഐ വി ബൈ ഐ റേഷ്യോ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നമ്മൾ നോക്കും ഇനി ഈ വി ഐ മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിപ്പെൻ്റൻ്റ് സോഴ്സിന് മാത്രമേ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കണ്ടു ഇൻഡിപ്പൻഡൻറ്റ് സോഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാം കറണ്ട് സോഴ്സിന് ഓപ്പൺ സർക്യൂട്ട് ചെയ്യാം വോൾട്ടേജ് സോഴ്സിന് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ കണ്ട് സോഴ്സ് ഉണ്ട് അതുകൊണ്ട് ഈ കറണ്ട് സോഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം ഓപ്പൺ സർക്യൂട്ട് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പാത്തില്ല അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഓക്കെ അപ്പോൾ ഐ ഇവിടെ വരുന്നു ഐ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു ഐ ഇവിടെ എത്തുന്നു അതിനുശേഷം ഐ ഇവിടേക്ക് പോകുന്നു അല്ലാതെ ഇങ്ങോട്ടേക്ക് ഒരു കറണ്ടും ഫ്ലോ ചെയ്യില്ല കാരണം എന്താ ഇതിന് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു ആർത്തവനും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ അകത്ത് കെവിയൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് വി ബൈ ഐ റേഷ്യോ കിട്ടും ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഐ ആണ് ഇതിൽ പോകുന്നത് സെയിം ഐ ആണ് ഇതിൽ പോകുന്നത് സെയിം ഐ ആണ് ഇതിൽ പോകുന്നത് ആക്ച്വലി ഐ വൺ എന്ന് പറയുന്ന കറണ്ടും ഇവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് എന്ത് എഴുതാം ക്യാപിറ്റൽ ഐ ഈസ് ഈക്വൽ ടു ഐ വൺ എന്ന് എഴുതാം ഓക്കെ ഇനി നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന ആ പറഞ്ഞിരിക്കുന്ന പാത്തിൽ നമ്മൾ ഒരു കെ വി എൽ ലൊക്കേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയെ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൈനസ് പ്ലസ് വി അതിനെ നമ്മളെങ്ങനെ എഴുതും പ്ലസ് വി പിന്നെ ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ലേ പ്ലസ് മൈനസ് പൊളാരിറ്റിയിൽ അതിന്റെ വാല്യൂ എത്ര ഇവിടെ കൂടെ പോകുന്ന കറണ്ട് ഇന്റു ടു ഒ അപ്പൊ ബി മൈനസ് ടു ഐ പിന്നെ ഇവിടെ ഒരു വോൾട്ടേജ് റോപ്പിലേ ഉണ്ട് പ്ലസ് മൈനസ് ത്രീ എ അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം മൈനസ് ആയിട്ട് എടുക്കണം ത്രീ ഐ ഐ ത്രീ സോറി ത്രീ ഐ വൺ ഐ വൺ എന്ന് പറയുന്നത് എത്രയായിട്ട് ത്രീ ഐ പിന്നെ അവിടുന്ന് നേരെ താഴേക്ക് എത്തി ഈ ഐ എന്ന് പറയുന്ന കറണ്ട് ടെൻ ഓമിൽ കൂടെ പോകുന്നു സോ ഇവിടെ ഒരു വോൾട്ടേ ഡ്രോപ്പ് ഉണ്ടാവും അതിന്റെ വാല്യൂ എത്ര ടെൻ ഐ പ്ലസ് മൈനസ് പൊളാരിറ്റി സോ മൈനസ് ടെൻ ഐ ഇസ് ഈക്വൽ ടു സീറോ അപ്പൊ ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ബി ഈക്വൽ ടു ടെ മൈനസ് ഫിഫ്റ്റീനെ മൈനസ് ഫിഫ്റ്റീൻ ഐ അപ്പുറം കൊണ്ടുപോകുമ്പോൾ പ്ലസ് ഫിഫ്റ്റിനെ സോ വി ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ഐ ആൻഡ് ഈക്വൽ ടു ഫിഫ്റ്റീൻ സോ ദിസ് ദർ ടി എച്ച് വാല്യൂ ഓക്കെ സോ ഇവിടെ ഓപ്ഷൻ ഡിയിൽ കറക്റ്റ് ആയിട്ടുണ്ട് സിക്സ്റ്റി ഫൈവ് വോൾട്ട് ഇൻ സീരീസ് വിത്ത് ഫിഫ്റ്റീൻ ഓ ഓക്കെ അപ്പൊ നമുക്ക് ആർ ടി എച്ച് വാല്യൂ കിട്ടി നമുക്ക് എച്ച് വാല്യൂ കിട്ടി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സോഴ്സ് ഉള്ള പ്രോബ്ലംസ് ഡീൽ ചെയ്യാം ഡിപ്പെൻഡൻസ് സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആർ ടി എസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഡിപ്പൻഡൻറ്റ് സോഴ്സിനെ നമുക്ക് ഷോർട്ട് സർക്യൂട്ടോ ഓപ്പൺ സർക്യൂട്ടോ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ ആ എവിടെയാണോ നമുക്ക് ആർ ടി എസ് കണ്ടുപിടിക്കേണ്ടത് അവിടെ ഒരു അൺനോൺ വോൾട്ടേജ് വെക്കും എന്നിട്ട് അത് പാസ് ചെയ്യുന്ന കറണ്ട് ഐ ആയിട്ട് അസ്യൂം ചെയ്യും വി ബൈ ഐ റേഷ്യോ കണ്ടുപിടിക്കും ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും ആർ ടി എച്ച് കിട്ടും ആ സർക്യൂട്ടിൽ വല്ല ഇൻഡിപെൻഡൻ സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോട്ടൻസ് ആൻഡ് ടേൻസ് തിയറത്തിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ടൈപ്പ് എന്ന് പറയുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ